നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഗേറ്റുകളുടെ ലോകത്തേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. നമ്മൾ എത്ര വലിയ വീട് നമ്മൾ വെച്ചാലും ആ ഒരു വീടിന് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നല്ലൊരു പ്രസൻറ്റബിലിറ്റി ആ ഒരു വീടിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്നത് വഴി നിങ്ങളെ ഞാനൊരു അടിപൊളിയൊരു ഗേറ്റ് മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ മോസ്റ്റ് മോഡേൺ ഗേറ്റുകൾ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ചും അതുപോലെ തന്നെ ഗേറ്റുകളുടെ വിലയെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ അറിവ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പുതിയ ഒരു സംരംഭകനെയും ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമസ്കാരം ചേട്ടാ, പേരെന്താണ്? പേര് അനിൽ. അനിൽ, അനിൽ എന്നാണ് ചേട്ടന്റെ പേര്. അപ്പോ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എവിടെയാണത്? ഇത് തൊടുപുഴ മോട്ടർ റോഡിൽ വാഴക്കുളം. വാഴക്കുളത്താണ്, പൈനാപ്പിൾ സിറ്റി എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഓ, പൈനാപ്പിൾ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ആണ് ആ ഒരു ഗേറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗേറ്റുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നുണ്ട് അല്ലെ, ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഗേറ്റുകൾ വാങ്ങാനായിട്ട് ഇപ്പോൾ ഏറ്റവും അധികം ഈ പറയുന്ന പോലെ വീട് പണി സമയത്ത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏറ്റവും അധികം പൈസ നമുക്ക് ചിലവാകുന്നത് ഗേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ഫാക്ടറി. ഫാക്ടറി അല്ലേ? ഓക്കെ, അത് ഫാക്ടറിയുടെ ഇൻസൈഡ് ഇതാണ്. ഓക്കെ, എങ്ങനെയാണ് പ്രോസസ്? എങ്ങനെയാണ് ഐഡിയ കിട്ടുമല്ലോ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പുകളെല്ലാം അപ്പോളോടെ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് പൈപ്പെല്ലാം സെക്ഷൻ അവിടെ പൈപ്പിന്റെ സെക്ഷൻ. ഓക്കെ, ഇവിടെ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ഡംപ് ചെയ്യുന്ന ഇത് ഈ ചെറിയ ചെറിയ പീസുകളെ. പിന്നെ പൈപ്പ് കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു റാക്കിലാണ് മൊത്തം വരുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 304 മെറ്റീരിയല്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അതിന്റെ സ്പെഷ്യാലിറ്റി തുരുമ്പ് എടുക്കത്തില്ല, സ്റ്റീലിന്റെ പൈപ്പാണല്ലേ. ഓഹോ, ഇത് JSL ജിൻഡാല്. നമ്മൾ ഉപയോഗിക്കുന്നത് ജിൻഡാല്, സൺസിറ്റി, ഇന്ത്യൻ മേഡ് സ്റ്റീൽ മാത്രമേ. ജിൻഡാലൊക്കെ പറയുന്നത് നമ്പർ വൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡ് അല്ലേ. തീർച്ചയായിട്ടും ഈ കാണുന്നതൊക്കെ ഈ പറയുന്ന പോലെ ലേസർ കട്ടിംഗ് ആണ്, CNC ലേസർ കട്ടിംഗ് ആണ്. ഓ, അത് ചെയ്യാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിൽ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ബാംഗ്ലൂർ നമുക്ക് ഇത് കമ്പനി ഉണ്ട്. ഓ, അവിടുന്ന് ചെയ്ത് കൊണ്ടുവരും, ഡിസൈൻസ് കൊണ്ടുവരും. ഡിസൈൻ ഇല്ല, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓ, അത് കഴിഞ്ഞാൽ അവിടെ നമ്മളത് ഡെവലപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനനുസരിച്ചുള്ള കട്ട് ചെയ്യും. ഓ, ഇതെല്ലാം 3.5 mm കാർബൺ കോട്ടൺ ഷീറ്റാണ് അടിക്കുന്നത്. ഓഹോ, അപ്പൊ അതിന്റെ ഗുണം എന്താണ്? ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പാകത്തില്ല, പിന്നെ കട്ടി കൂടുതലായതുകൊണ്ട് കട്ടായി പോകാനുള്ള ചാൻസ് കുറവാ. ഓക്കെ, അതാണ് അതിന്റെ മെയിൻ ഗുണം. മെയിൻ ഗുണം അല്ലേ. ആ ഷേപ്പ് ഒക്കെ കൃത്യമായിട്ട്, ഷേപ്പ് കൃത്യമായിട്ട് നമ്മൾ ഏത് കസ്റ്റമേഴ്സ് ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതെന്താ ഇപ്പൊ പ്രോസസ്? ഇതിപ്പോ ബേസ് മോഡൽ ഗേറ്റ് പറഞ്ഞ അവര് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, ഇതും GI തന്നെയാണ്, അപ്പോളോ GI പൈപ്പാണ്. ഓക്കെ, ഫൈൻ. അതുപോലെ ഇവിടെ ഇത് സ്ലൈഡിംഗ് ഗേറ്റ് ആണ്. ഓ, സ്ലൈഡിംഗ് ഗേറ്റുകൾ. സ്ലൈഡിംഗ് ഗേറ്റ്, അതായത് എല്ലാ വീടുകളിലും നമുക്ക് ഓപ്പൺ ഗേറ്റുകൾ വെക്കാൻ സാധിക്കാൻ പറ്റില്ല, സ്ലൈഡിംഗ് ഗേറ്റ് ആക്കും. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ ഈ 10-അടി റോഡൊക്കെ വീതിയുള്ള വീടുകളുണ്ടല്ലോ, നമ്മുടെ മെയിൻ റോഡ് 10-അടി വീതി കാണുള്ളൂ. അപ്പൊ വീട്ടിലേക്ക് നമുക്ക് കയറാൻ നേരത്ത് നമുക്ക് വണ്ടി കയറാൻ കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇടത്തേക്ക് നമ്മൾ ഗേറ്റിന്റെ സൈസ് കൂട്ടി സ്ലൈഡിംഗ് ഗേറ്റ് ആക്കും. അപ്പൊ അത് ഈസി ആയിട്ട് വണ്ടി കയറാൻ കയറിയിറങ്ങാൻ സാധിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഇത് സ്ലൈഡിംഗ് ഗേറ്റിന്റെ തന്നെ ലേസർ കട്ടിംഗിൽ വരുന്ന ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള പല തരത്തിലുള്ള ഒരു ഈ പറയുന്ന പല ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ഇത് CNC കട്ടി, ഇത് 13-അടിയുടെ ഒരു ഗേറ്റ് ആണ്. 13-അടിയുടെ സ്ലൈഡിംഗ് അല്ല, ഇത് സിങ് ഗേറ്റ് ആണ്. ഓഹോ, 13-അടി സിങ് ഗേറ്റ് ആണ്. അതിന്റെ എന്താണ് ഈ സിങ് ഗേറ്റ്? സിങ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രണ്ട് പിന്നേൽ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്, സ്വിംഗ് ചെയ്യുന്നത്, സ്വിംഗ് സ്വിംഗ് അത്രേ, വേറെ ഒന്നുമില്ല. രണ്ട് ടൈപ്പ് ഗേറ്റ്, പിന്നെ ഫോൾഡിംഗ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ കൊളാപ്സിബിൾ ഗേറ്റ് എന്ന് പറഞ്ഞ നമുക്ക് ഇങ്ങനെ 4 മടക്കാവുന്ന ഗേറ്റ് ഉണ്ട്. ഓഹോ, അത് വേറൊരു ടൈപ്പ്. അങ്ങനെ ഒരു 3 ടൈപ്പ് ഗേറ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. കൊളാപ്സിബിൾ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ചെയ്യാം, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗേറ്റുകൾ ചെയ്യാം. പിന്നെ ഈ പറയുന്ന കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നെ അടുത്ത സെക്ഷൻ ഏതാണ്? അടുത്ത സെക്ഷൻ ഇപ്പൊ നമ്മൾ ഇത് ഇവിടെ ഫാബ്രിക്കേറ്റ് ചെയ്തു. ഇവരിത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇതിന്റെ ഫാബ്രിക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് ഫുൾ വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഗേറ്റ് ഫുൾ ബെൻഡ് ആയി പോകും. അപ്പൊ ബെൻഡ് ആയി കഴിഞ്ഞാൽ ഈ ഗേറ്റ് നെക്സ്റ്റ് എടുത്തിട്ട് ഇത് ബെൻഡ് ലെവലാക്കുകയായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ബെൻഡൊക്കെ നിവർത്തി അതിനെ ഈ പറയുന്ന പോലെ അതിന്റെ ലെവൽ നോക്കും. ലെവൽ നോക്കി കറക്റ്റ് 0-0 ആക്കിയതിനു ശേഷം നെക്സ്റ്റ് നമ്മൾ പെയിന്റിങ്ങിന്റെ സെക്ഷനിലേക്ക് വിടും. പെയിന്റിംഗ് അല്ല, സ്റ്റീൽ ഉള്ളപ്പോൾ അത് പോളിഷിംഗിലേക്ക് വിടും. പോളിഷിംഗിലേക്ക് വിടും. അപ്പൊ പോളിഷിങ്ങിനുള്ള കൂടിയ മെഷീൻ ബി ഇരിക്കുന്ന അതാണ് ഈ പോളിഷിംഗിന്റെ മെയിൻ മെഷീൻ. പോളിഷിംഗിന് തന്നെയുള്ള മെഷീൻ. അപ്പൊ അതേ പോളിഷ് ചെയ്യുന്നു. അതുകൊണ്ട് പിന്നെ ചെറിയ മെഷീനെ ചെയ്യും. ഇത് ബൾക്ക് നമ്മൾ ഒരു ഏരിയ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് വലിയ മെഷീനല്ല പോളിഷ് ചെയ്യുള്ളൂ. ഓഹോ, എങ്കിലേ ക്വാളിറ്റി കിട്ടത്തുള്ളൂ. ഓഹോ, ഓക്കെ.
പിന്നെ അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്ത് ഗേറ്റ് ബെൻഡ് എല്ലാം നിവർത്തി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ബി വരുന്ന ഇതുണ്ട്, ഇങ്ങനെ ഈ ജോയിന്റ് ഉണ്ടല്ലോ, ഇത് ഈ ജോയിന്റ് കൂടെ എല്ലാം എം സി, ഇത് അക്കായുടെ ഗ്രീൻ ഓട്ടോ പേസ്റ്റ് ആയത്, ഗ്രീൻ ഓട്ടോ പേസ്റ്റ് അടിക്കുന്നത് കാണാം, ഗ്രീൻ ഓട്ടോ പേസ്റ്റ്, ഗ്രീൻ ഓട്ടോ പേസ്റ്റ്, അത് എന്തിനാണ് ഓട്ടോ പേസ്റ്റ്, ഓട്ടോ പേസ്റ്റ് അല്ലേ, മൾട്ടിപർപ്പസ് ഫില്ലർ ആണ് അക്കായ്, അക്കായുടെ ഇത് വണ്ടിക്കൊക്കെ അടിക്കുന്ന ഇതാ. ഓക്കെ ഓക്കെ, ഇതിന്റെ യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ വെൽഡിങ്ങിന്റെ ജോയിന്റ് കൂടെ വെള്ളം ഇറങ്ങും, ഗേറ്റ് അല്ലെങ്കിൽ വെള്ളം അതിന്റെ അകത്ത് ഡംപാണ്ടിരിക്കാനാണ്, അങ്ങനെ ആയി കഴിയുമ്പോൾ ഗേറ്റ് പെട്ടെന്ന് തുരുമ്പിക്കാൻ തുരുമ്പിച്ചു പോകും. അപ്പൊ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബോർഡറിംഗ് കൂടെ ഒക്കെ അങ്ങനെ ഇട്ട് പിന്നെ ആളുകൾക്ക് സംശയം ഉണ്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അപ്പോളോടെ പ്രിന്റിംഗ് ഉണ്ടല്ലോ, ഇതുണ്ട്, ഇപ്പൊ ഈ പൈപ്പലി കൂടെ കണ്ടോ, അപ്പോളോ പ്രിന്റിംഗ് പ്രിന്റിംഗ് ഉണ്ട്, ഇതുണ്ട്, ഇതേലുണ്ട്, ഇതേലുണ്ട്, ഇപ്പൊ ഇതുണ്ടോ, അപ്പോളോ പ്രിന്റിംഗ് പ്രിന്റിംഗ് ഉണ്ട്. ഈ പ്രിന്റിംഗ് ഒരിക്കലും നമ്മൾ ക്ലോസ് ചെയ്യില്ല, പ്രിന്റിംഗ് നമ്മൾ ഒരിക്കലും പൊട്ടിയിടില്ല, കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്ക് അത് കണ്ടു ബോധ്യപ്പെടാൻ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ നാക്കുകൊണ്ട് പറയുന്ന മാത്രം അവർക്ക് പറയാൻ വിശ്വസിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഒരുപാട്, ഇതാണ്, ഇത് സ്റ്റീലാ, ജേസൽ ജിൻഡാലിന്റെ സ്റ്റീലുണ്ടോ, ജിൻഡാൽ, ഇതാണ് അതിന്റെ, ഇതാ ഈ ഗ്രേഡ് എന്ന് പറയുന്ന സംഭവം കാണുന്നുണ്ട്, ഗ്രേഡ് 304. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന എല്ലാം പ്രിന്റഡ് സ്റ്റീലാ ഉപയോഗിക്കുന്നത്. ഇനി ഇതിപ്പോ ഇത് ഓട്ടോ പേസ്റ്റ് ചെയ്തു, ഇനി അടുത്ത പരിപാടി, അടുത്ത പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ജോയിന്റ്സ് ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെയുള്ള ജോയിന്റ് എല്ലാം നമ്മളിപ്പോ ഓട്ടോ പേസ്റ്റ് ഇട്ട് റെഡിയാക്കി, ഓ ശരിയല്ലേ. അപ്പൊ അന്നേരം ഇതിന്റെ ഈ ഈ വരുന്ന ജോയിന്റ്സ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കട്ടിംഗ് ജോയിന്റ്സ്, ഇവിടെ വെള്ളം ഇറങ്ങുമല്ലോ, ഇതുണ്ട്, ഇപ്പൊ അത് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഓട്ടോ പേ, ഇതുണ്ട് എം സിയിൽ ഇടുന്നത്, എം സിയിൽ ഇടുന്നത്, എം സിയിൽ ഇട്ട് അടിയിലും മുകളിലും ബ്ലോക്ക് ചെയ്യുന്നു, ഇതുണ്ട് ബ്ലോക്ക് ചെയ്യുന്ന, ബ്ലോക്ക് ചെയ്യുവാൻ. അപ്പൊ എന്താ വെച്ചാൽ ഒരു രീതിയിലും പിന്നെ വെള്ളം ഇതിനകത്ത് ഇറങ്ങില്ല, മൊത്തം സെക്യൂർഡ് ആക്കുക, ഒക്കെ സെക്യൂർഡ് ആക്കുക. അപ്പൊ അത് 20 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട, തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ഗേറ്റ് വാങ്ങി പെയിന്റ് നമ്മൾ റീപെയിന്റ് ചെയ്യണം, പെയിന്റ് കാലക്രമേണ ഈ പെയിന്റ് ഇളകിപ്പോ, അവ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പെയിന്റ് അതിനൊരു പിടുത്തമുണ്ട്, അതിന്റെ അഡ്ഹസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ പെയിന്റിന്റെ പിടുത്തത്തിന്, അഡ്ഹസീവ് പ്രോപ്പർട്ടി കുറഞ്ഞു ഉണങ്ങി കഴിയുമ്പോൾ പെയിന്റിന്റെ പിടുത്തം ഓട്ടോമാറ്റിക്കായി വിടും, അപ്പൊ നമ്മൾ റീപെയിന്റ് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് പെയിന്റ് ഉപയോഗിക്കുന്നത്, ഒന്ന് ഞാൻ കാണിച്ചു, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് പെയിന്റ് ഇതാ വരുന്നത്, ഇതുണ്ട് ഈ എസ് ഡിയുടെ സൂപ്പർ എപ്പോക്സി എന്ന് പറഞ്ഞാൽ ഈ 2-pack എപ്പോക്സി സിസ്റ്റം, ഈ എസ് ഡിയുടെ പെയിന്റ് ഉപയോഗിക്കുന്നത്, പ്രൈമർ നല്ല കമ്പനിയാണ്, നല്ല കമ്പനിയാണ്, ബ്രാൻഡഡ് കമ്പനിയാണ്. അതിന്റെ മുകളിൽ നമ്മൾ റോയൽ 555 എന്ന് പറയുന്ന ഈ പെയിന്റ് അടിക്കും, അതായത് കാറുകൾക്കൊക്കെ കൊടുക്കും, കാർ ഫിനിഷ്, കാർ ഫിനിഷ്, അതും അടിക്കും. ഡ്യൂലക്സിന്റെ പെയിന്റ് ഉണ്ട്, ഈ രണ്ട് പെയിന്റ് നമ്മൾ ഉപയോഗിക്കുന്നു, മെയിൻ ആയിട്ട് റോയൽ 555 ഉപയോഗിക്കുന്നു, യൂസ് ചെയ്യുന്നു. അപ്പൊ ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കടന്നോളും, കാരണം ഇത് ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്ന ഇതിനാണ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെയിന്റ് അടിച്ച് ഉണക്കാൻ വെച്ചേക്കുന്നു. ഇനി ഇത് രണ്ടു ദിവസം ഇങ്ങനെ അങ്ങ് വിട്ടേക്കോ. ഈ മോഡൽ ഗേറ്റിന് നമ്മൾ എന്താ പറയുക, കണ്ടംപററി ഗേറ്റ്, ഇത് 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 കണ്ടംപററി അല്ല, ഇത് ആർച്ച് ഗേറ്റ് ആണ്, ആർച്ച് ഗേറ്റ്, മോഡുലാർ ആർച്ച് ഗേറ്റ്, മോഡുലാർ ആർച്ച് ഗേറ്റ് ആണ് അല്ലേ. കണ്ടംപററി ഗേറ്റുകളെല്ലാം സ്ക്വയർ ഗേറ്റ് ആണ്, സ്ക്വയർ ഗേറ്റുകളാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന, എനിക്ക് തോന്നുന്നു കണ്ടംപററി, അത് കണ്ടംപററി സ്ലൈഡിംഗ് ആണ്, സ്ലൈഡിംഗ് ആണ്, സ്ലൈഡിംഗ് ഗേറ്റ് ആണ്, അത് അത് കണ്ടംപററി ഗേറ്റ്, അത് കണ്ടംപററി ഡിസൈൻ, സി എൻ സി ലേസർ കട്ടിങ് ചെയ്ത് ഡിസൈൻ ചെയ്തേക്കുന്ന ഗേറ്റ്. ഓക്കെ ഫൈൻ, എനിക്ക് തോന്നുന്നു അതിനായിട്ട് ഇപ്പൊ ഏറ്റവും അധികം ആളുകൾ പ്രിഫർ ചെയ്യുന്നത് കണ്ടംപററി സ്റ്റൈലുള്ള ഗേറ്റുകളാണ് തോന്നുന്നത്, കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾ പോകുന്നത് ഈ ഒരു സ്റ്റൈലിലേക്ക് തന്നെയായിരിക്കും. അപ്പൊ ഇനി നമുക്ക് നേരെ നമുക്ക് ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗേറ്റിന്റെ സെക്ഷനിലേക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ ഷീറ്റിന്റെ സൈസ് വരുന്നത്, ഇത് 3.5 mm. ഓ, ഇത് കട്ടിങ്ങിന്റെ ഫിനിഷിംഗ് ഉണ്ടോ, ഇതാണ് ഇതിന്റെ പ്രത്യേകത, പെർഫെക്ഷൻ ഇതാണ് ഇതിന്റെ. ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓക്സിജൻ തന്നെയായിട്ടല്ലോ ഇത് അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിജനിലല്ല ഇത് കട്ട് ചെയ്യുന്നത്, ബ്യൂട്ടേൻ ഗ്യാസിലാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് ഈ പറയുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്ഷൻ. അതുപോലെ നല്ല സ്മൂത്തും ആണ്, എല്ലാം സ്മൂത്ത് ആക്കിയാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം, അതായത് ഈ പറയുന്ന പോലെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഗേറ്റുകളുടെ സെക്ഷനിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. അപ്പൊ ഗേറ്റിന്റെ വിലയും നമുക്ക് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ AJ ടെക് ഗേറ്റ്സിന്റെ ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് അല്ലേ, നിങ്ങളുടെ ആ ഒരു ഷോറൂമിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ റോഡ് ഏതാണ് ചേട്ടാ? ഇത് റോഡ് തൊടുപുഴ മൂവാറ്റുപുഴ റോഡാണ്, തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന റോഡാണ്, ഈസ്റ്റേൺ ഹൈവേ എന്ന് അതിനെ പറയുന്നത്, ഈസ്റ്റേൺ ഹൈവേ, ഈസ്റ്റേൺ ഹൈവേ, ഓക്കെ, ഈസ്റ്റേൺ ഹൈവേ ആണ്. അതുപോലെ ഈ ഒരു സ്ഥലത്തിന്റെ പേര്, സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ വാഴക്കുളം, ഇത് കറക്റ്റ് വേങ്ങച്ചോട് സ്ഥലത്തിന്റെ വേങ്ങച്ചോട്, വേങ്ങച്ചോട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ട് നമ്മൾ, നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് ഉണ്ട്, വെബ്സൈറ്റ് അഡ്രസ് ഉണ്ട്, അതും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി, പ്രൊവൈഡ് ചെയ്തേക്കാം. പിന്നെ ഇദ്ദേഹത്തിന് കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഡെലിവറി സർവീസ് ഉണ്ട് അല്ലേ? കേരളത്തിലേക്കും ഉണ്ട്, തൃശ്ശൂർ ഈ പറയുന്ന പോലെ ഡിസ്പ്ലേ ഗോഡൌൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഇദ്ദേഹത്തെ ആശ്രയിച്ച് ഗേറ്റുകൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വിലയും കാര്യങ്ങളും പറഞ്ഞു കിടക്കാം. ഇത് ഫുൾ ഷീറ്റ് ഗേറ്റ് ആണ്, ഇത് ഫുൾ ഷീറ്റ് ആണ്, ഫുൾ ഡിസൈൻ മോഡുലാർ ഗേറ്റ് ആണ്, അടിപൊളി.
എന്ത് വില വരും ഇത് വരുമ്പോ 38,000 38,000 രൂപ സ്റ്റാർട്ടിംഗ് എത്രയാണ് വില തുടങ്ങുന്നത് ഏറ്റവും കുറഞ്ഞത് 23,000 രൂപ അല്ലേ ബേസ് മോഡൽ ഗേറ്റ് അത് അതിലേക്ക് നമ്മൾ പോകത്തില്ല ഓക്കെ പിന്നെ ഇവിടെ അടിപൊളി വേറൊരു ഡിസൈൻ ഇരിപ്പുണ്ടോ കളർ ചേഞ്ചുകൾ ഉണ്ടല്ലേ അത് ഈ എന്താണ് നമ്മളുടെ കോട്ടേജുകൾ റിസോർട്ടുകൾ ഓ കോട്ടേജുകൾ റിസോർട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് കളർ ചേഞ്ചിൽ ബ്ലൂവിൽ ചെയ്തിട്ടുള്ള ഒരു ഗേറ്റ് ആണത് ഇത് നോർമലി വുഡും അല്ലേ ഇത് വുഡ് ഇത് ഷെറയും സ്റ്റീലും ജി ഐ പൈപ്പും കൂടി മിക്സ് ചെയ്ത് വരുന്നു ഓക്കെ ഇതെന്താണ് ഈ വുഡ് ഷെറ പ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഷെറ ഫൈബർ സിമെന്റ് പറഞ്ഞാൽ പറ്റില്ല പ്ലാസ്റ്റിക് ഫൈബർ സിമെന്റ് ആ മൂന്നും കൂടി മിക്സിംഗ് ആണ് ഓ ഷെറ പ്ലാങ്ക്സ് അല്ലേ ഇത് നമുക്ക് റീപെയിന്റ് ചെയ്യാം ഓ റീപെയിന്റ് ചെയ്യാൻ പറ്റുമോ പെയിന്റ് ചെയ്യാൻ പറ്റുന്ന പറ്റില്ല ഓക്കേ ഇത് SS അല്ലേ ഇത് SS 304 SS ഓക്കേ വിത്ത് പഞ്ചിങ് സ്റ്റീൽ ആണ് ആണല്ലേ എന്ത് വില വരും നമുക്ക് ഈ ഒരു ഗേറ്റിന് ഈ ഗേറ്റിന്റെ വില 72,000 രൂപ 72,000 രൂപ അല്ലേ അത്യാവശ്യം നല്ലൊരു ലക്ഷറി ഫീൽ ആണ് ഇതാണ് ഇതിന്റെ പഞ്ചിങ് അടിച്ചത് 304 പഞ്ചിങ് ഓക്കേ ഇവർക്കൊരു പ്രത്യേകത ഉണ്ടോ അതായത് ഈ പറയുന്ന പോലെ അവരുടെ പഞ്ചിങ് കാര്യങ്ങളൊന്നും ഇവര് മാറ്റത്തില്ല അതെല്ലാം നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ അപ്പോളോടെ പഞ്ചിങ് ഉണ്ടോ ഓക്കെ ഫൈൻ അവിടെ ഒന്നും പുട്ടിയിടാതെ അത് വിസിബിൾ ആക്കി ആ ASI മുദ്രയും കാര്യങ്ങളും എല്ലാം എല്ലായിടത്തും ഉണ്ട് അതിന്റെ ഒരു പൈപ്പല എത്ര സ്ഥലത്ത് പഞ്ചിങ് വരുന്നുണ്ട് എല്ലാം ഡിസ്പ്ലേ കാണും ഇത് ഇത് വേറൊരു ടൈപ്പ് ഗേറ്റ് ആണ് ഇതും എന്ത് വില വരും നമുക്ക് ഇത് വരുമ്പോ 43,000 രൂപ ഓക്കെ 43,000 രൂപ 43,000 രൂപ ലേസർ കട്ടിങ്ങും എല്ലാം ലേസർ കട്ടിങ്ങും ഇത് വുഡ് ഈ വുഡിന് പ്രത്യേകതയുണ്ട് ഇത് ഫണ്ടർ മാക്സ് എന്ന് പറയും ഓ അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഫണ്ടർ മാക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഹൈ കോസ്റ്റ്ലി ആണ് 10 ഇയർ കമ്പനി വാറണ്ടി ഞങ്ങളല്ല ഫണ്ടർ മാക്സ് തന്നെ വാറണ്ടി ഓക്കെ അവരുടെ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് ഓക്കെ ഫൈൻ അപ്പൊ കറക്റ്റ് ഒരു വുഡ് വുഡിന്റെ അതേ സെയിം അക്ഷരം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് കറക്റ്റ് ഒരു മരത്തിന്റെ അതേ ഒരു ഇതാണ് അതുപോലെ ഇവിടെ ലേസർ കട്ടിങ് ഫ്ലവർ ഡിസൈൻ എന്ത് വിലയാണ് നമുക്ക് ഗേറ്റിന് വരുന്നത് ഇത് 43,000 രൂപ ഇതിന്റെ കണ്ടോ ഇതാണേ ഇതുണ്ടോ പഞ്ചിങ് ഞാൻ പറഞ്ഞ പഞ്ചിങ്ങുകൾ അപ്പോളോടെ പഞ്ചിങ് ഓക്കെ ഇത് 304 പഞ്ചിങ് ഓക്കെ എല്ലാം വിസിബിൾ ആയിട്ടുണ്ട് എല്ലാത്തിലും ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ മറ്റൊരു ഗേറ്റ് ഈ പറയുന്ന പോലെ ഇതിന് എന്തെങ്കിലും ഈ ഒരു ഫാഷൻ എന്തെങ്കിലും സ്പെയർ ഉണ്ടോ ഇത് അല്ല ഇത് ആർച്ച് ഗേറ്റ് അല്ലേ ഓക്കെ ഫൈൻ ആർച്ച് ഗേറ്റിന് എന്ത് വില വരും ഇത് ഇത് വരുമ്പോ 37,000 രൂപ 37,000 രൂപ അല്ലേ ഇത്രയും ഒരു ഹെവി വർക്ക് ഒക്കെ ഉണ്ടായിട്ടും അത്രയും ഒരു അത്രേ ഉള്ളൂ അല്ലേ ഓക്കെ ഫൈൻ ഇവിടെ ഇതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇത് എന്ത് വില വരും ഇത് 37,000 37,000 രൂപ ഓക്കെ അപ്പൊ നമുക്ക് ഡെലിവറി സർവീസ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡെലിവറി അപ് ടു 10 കിലോമീറ്റർ വരെ നമുക്ക് ഫ്രീ സർവീസ് ഫ്രീ ആയിട്ട് ഡെലിവറി അത് കഴിഞ്ഞ കിലോമീറ്റർ റേറ്റ് വരും ഓക്കെ അതും ഒരു ബെറ്റർ പ്രൈസിംഗ് ചെയ്തു കൊടുക്കാം ഓക്കെ ഫൈൻ അപ്പൊ ഇനി താഴത്ത് ഒരുപാട് മോഡലുകൾ ഇവിടെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ ഇതും ആർച്ച് ഗേറ്റിന്റെ മറ്റൊരു മോഡലാണ് ഇതിന് എന്ത് വില വരാൻ സാധ്യത ഇത് വരുമ്പോ 72,000 72,000 കാര്യം എന്താ വെച്ചാൽ സ്റ്റീലിന്റെ വർക്ക് കൂടുതലാണ് ഇൻസൈഡ് അല്ല ഓക്കെ സ്റ്റീൽ വർക്കുകൾ കൂടുതലുള്ള മോഡലാണ് പിന്നെ അവിടെ സ്ക്വയർ ടൈപ്പ് ഗേറ്റുകൾ ഇരിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ ഇതിനെന്ത് വില വരും സ്ക്വയറിന് ഇത് വരുമ്പോ 35,000 35,000 രൂപ അല്ലേ ഓക്കെ ഫൈൻ 35,000 രൂപ ഇത് നമുക്ക് ഈ പറയുന്ന പോലെ ബീമിന്റെ ഉള്ളിൽ പോകുന്ന ഇതൊക്കെ നമുക്ക് കൊടുക്കും ബൈറിംഗ് ഗേറ്റ് ആണ് ഒരു ബോൾ ബൈറിംഗിന്റെ മുകളിൽ ഇതെല്ലാം കറങ്ങുന്ന ഗേറ്റ് എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് മാത്രം ചെയ്താൽ കാരണം ഇന്നത്തെ കാലഘട്ടത്തില് ഗേറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പല ലോക്കലി നമ്മൾ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവർ വായി തോന്നുന്ന വിലയാ പറയുന്നത് എന്റെ വീട്ടിലൊക്കെ ഗേറ്റ് പിടിപ്പിച്ചപ്പോൾ എനിക്ക് നല്ല കോസ്റ്റ് അന്ന് അനുഭവപ്പെട്ടാണോ ഇത് എന്ത് വില ഈ ഗേറ്റ് 32,000 32,000 രൂപ നിങ്ങൾ നോക്കി ഓരോ പൈപ്പിലും നോക്കാം അപ്പോളോ പഞ്ചിങ് ഓക്കെ ഫൈൻ ലേസർ കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ലേസർ കട്ടിംഗ് ഫണ്ടർ മാക്സിന്റെ ഡിസൈൻ ഉണ്ട് പൈപ്പല്ല അപ്പോളോ പൈപ്പാണ് 12 അടി ലെങ്ത് 4.5 അടി പൊക്കമുണ്ട് ഗേറ്റിന്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ പെയിന്റ് ഒഴിച്ച് പെയിന്റ് എന്തായാലും ഒരു 3 കൊല്ലത്തോളം പെയിന്റ് കിട്ടും പക്ഷെ നമ്മൾ സിമെന്റ് തെറിപ്പിക്കരുത് ഒരു കവറിങ് കിട്ടുവാണ് ഗേറ്റ് എല്ലാം ലെവൽ ചെയ്ത് വാട്ടർ ലെവൽ ചെയ്ത് അവർ ആ സാധനം കെട്ടിവെച്ച് ഗേറ്റ് മറയാണ്ട് കെട്ടിവെച്ച് കഴിയുമ്പോൾ ഒരു കവറിങ് ഇട്ടിട്ട് എന്ന് വെച്ചാൽ അത് മാസ്ക് ചെയ്യണം അപ്പൊ അഴുക്കാണ്ടിരിക്കും ഓ അതിന് നിങ്ങൾക്ക് ഒരു 3-4 കൊല്ലം പെയിന്റ് കിട്ടും ഓക്കെ പിന്നെ പെയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഞങ്ങൾ ലൈഫ് ലോങ് ഗ്യാരണ്ടി ഓക്കെ ഫൈൻ എന്ന് വെച്ചാൽ ഈ സാധനം വെൽഡിംഗ് പൊട്ടും അങ്ങനെ എന്തെങ്കിലും പറ്റിയല്ല പൊട്ടത്തില്ല പിന്നെ അങ്ങനെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരും ഓക്കെ അപ്പൊ അതാണ് ഇവർ കൊടുക്കുന്ന ഒരു വിശ്വാസ്യത കേട്ടോ ഇത് മറ്റൊരു ഫാഷനിലുള്ള മറ്റൊരു വേറൊരു ഗേറ്റ് ആണ് ഇതും എന്ത് വില വരും
ഇത് ഓർഡർ ഗേറ്റ് ആണ്. ഇത് ഇത് 36,000 രൂപ ഓർഡർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ 14 ഡിയുടെ അവർ ഓർഡർ തന്നെ ചെയ്യിപ്പിച്ചു. ഓർഡർ തന്നെ ചെയ്യിപ്പിച്ചാൽ അപ്പൊ ഈ പറയുന്ന പോലെ പാർട്ടികൾ നമുക്ക് അവരുടെ അളവിനനുസരിച്ച് ചോദിച്ചു. ഇത് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളുടെ ഇങ്ങനെ വരുന്നു. ഓ ഇങ്ങനെ വരുന്നത് അല്ലേ. ഓക്കെ ഫൈൻ. പിന്നെ ഇവിടെ ഈ പറയുന്ന പോലെ അടുത്ത മോഡൽസ് ആണിത്. എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് മോഡൽസ്. ടോട്ടലി എത്ര ഡിസൈൻസ് അല്ലേട്ടാ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ? ഞങ്ങളുടെ അടുത്ത് ഏകദേശം എന്റെ തന്നെ എന്റെ നമ്മുടെ പേഴ്സണൽ ആയിട്ട് തന്നെ ഏകദേശം 250 ഡിസൈൻ ഉണ്ട് നമുക്ക്. ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തു. കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ നമുക്ക്? കാറ്റലോഗ് ഇല്ല, ഫോട്ടോസ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. കാറ്റലോഗ് ഉണ്ട്, ഓൾഡ് കാറ്റലോഗ്. വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഡിസൈൻസ് ആവശ്യമുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സമീപിച്ചാൽ മതി. ഒരു വാട്സ്ആപ്പ്, കാരണം നമുക്ക് കാറ്റലോഗ് ഉണ്ട്, കാറ്റലോഗ് ഓൾഡാ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്തതാണ് കാരണം വേറെ നടുന്നത് കോപ്പി അടി കൂടുതലാ. നമ്മളത് സമയം മെനക്കെടുത്ത് ഇതിന് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കും. അത് ചുമ്മാ ഇരുന്ന് കോപ്പി അടിച്ചുണ്ട്. അല്ല, കോപ്പി അടിച്ച് മെനക്കി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് കൊളമാക്കി കൈത്തരും ചെയ്യും. ഓക്കെ, ഇത് എന്താ? 23,000 രൂപ. 23,000 രൂപ അല്ലേ. ഓക്കെ, സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് അല്ലേ. സ്റ്റാർട്ടിംഗ്. പക്ഷെ അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ ആണ്, ഒരു മോഡുലാർ ഡിസൈൻ, ലേറ്റസ്റ്റ് ഡിസൈൻ, എല്ലാം ഇന്റഗ്രേറ്റഡ് ആയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ്, വുഡ് ഫിനിഷിന്റെ ആ ഒരു സംഭവം, ഇതൊക്കെ നമുക്ക് പാർട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് ബർജറിന്റെ ടീക് സ്പെഷ്യൽ ഇതിലടിച്ചിരിക്കുന്നു. ഇത് പാർട്ടിക്ക് വേറെ ഏതെങ്കിലും ആവശ്യം അങ്ങനെ അടിച്ചുകൊടുക്കാം. പിന്നെ ആ ഒരു മെറ്റീരിയൽ നമുക്ക് കേറ്റാൻ പറ്റുമോ? അത് വേണേ കേറ്റാം. അതും കേറ്റാം അല്ലേ. ചെറിയൊരു വ്യത്യാസം വരും, ചെറിയ വ്യത്യാസം ബജറ്റിൽ. അത്യാവശ്യം നല്ല ഒരു ഇത് വേറൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ 72,000 ഗേറ്റ് വന്നു കണ്ടില്ല, അതിന് ചെയ്യുന്ന സെയിം പ്രോസസ് ആണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് ചെറുതാണ്. ഓഹോ, അതാണ് റേറ്റ് പറയാൻ കാരണം. മെറ്റീരിയലിന്റെ വെയിറ്റ് കുറവാണ്. ഓഹോ, പക്ഷെ പൈപ്പ് എല്ലാം 16 ഗേജ് പൈപ്പാണ്. അതും 16 ഗേജ് ആണ്, ഇതും 16 ഗേജ് ആണ്. ഗേജിൽ വ്യത്യാസമില്ല. അത് വരുമ്പോ 80x40. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 50x25. അതാണ് വ്യത്യാസം. പിന്നെ ഇന്നറിൽ വരുന്ന 20 സ്ക്വയർ പൈപ്പ് ആണ്. 20mm 20x20 സ്ക്വയർ പൈപ്പ്. അപ്പോളോ തന്നെ 16 ഗേജ് പൈപ്പ്. പിന്നെ ഇതിന്റെ വർക്ക് എളുപ്പമാ. ഓ, ഇതായതുകൊണ്ട് പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് മാനുഫാക്ചറിംഗ് കോസ്റ്റ് കുറവാണ്. പിന്നെ ഈ പറയുന്ന പോലെ വെള്ളം ഉറങ്ങാണ്ടിരിക്കാൻ ഇതിന് MCL ഇട്ട് അക്കയുടെ ഗ്രീൻ ഓട്ടോ പേസ്റ്റ് അടിച്ച് അങ്ങനെ തന്നെ ചെയ്യുന്നത്. പ്രോസസ് എല്ലാം സെയിം ആണ്. ഇത് നോക്കി ഇവിടെ എല്ലാം ആ ISI മാർക്കിങ്ങുകളും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പൊട്ടിയിടാതെ വിസിബിൾ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ വരെ കുറവാണ്. ഇത്രയും സുതാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലരും അതൊക്കെ മറച്ചു വെച്ചിട്ട് ലോക്കൽ സാധനങ്ങളൊക്കെ ഇട്ട് കയറ്റി ചെയ്യുന്നുണ്ട്. പ്രവണതയാണ് നോർമലി കാണുന്നത്. ഇവിടെ ഇങ്ങോട്ട് വന്നാലും വ്യത്യസ്തമായിട്ടുള്ള ഈ പീകോക്ക് ഡിസൈനിലുള്ള ഗേറ്റുകൾ കേട്ടോ. ഈ പീകോക്ക് ഡിസൈനൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഡിസൈനിൽ പെട്ട ഇതാണ്. ഇതിനെന്ത് വില വരും? ഇതും സെയിം റേറ്റ് 32. 32 അല്ലേ, അത്രേ വരുന്നുള്ളൂ. അത്യാവശ്യം വലിയ ഗേറ്റ് ആണല്ലോ ഇത്. ഇതും 12 അടി തന്നെ. ആ 12 അടി അല്ലേ. ഓക്കെ ഫൈൻ. ഇതും അതുപോലെ അതിന്റെ മറ്റൊരു മോഡൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി വുഡൻ സംഭവങ്ങൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വുഡി ആയിട്ടുള്ള ഗേറ്റുകൾ വേണമെന്നുള്ള മോഡുലാർ ഗേറ്റ്സ് ദേ ഇരിക്കുന്നുണ്ട്. ഇതിനെന്ത് വില വരും? ഇത് 29,000 രൂപ. 29 അല്ലേ. ഓക്കെ ഫൈൻ. ഇത് എത്ര ഫീറ്റ് ആണ് വരുന്നത്? അതും 12 അടി. 12 അടി 12 അടി 4 അടി പൊക്കം. ഓക്കെ, അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു നോർമൽ വീടിന് അല്ലേ, നോർമൽ അല്ല ലക്ഷറി വീടിന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പല 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 മോഡൽസ് ഇരിപ്പുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇത് മൊത്തം മെച്ചൽ വർക്കുകൾ വരുന്നതാണ്. 32 അല്ലേ. ഓക്കെ, ഇത് മൊത്തം മെച്ചൽ വർക്കുകൾ മാത്രം വരുന്നതാണ്. ഹാൻഡ് റെയിൽസ് മാത്രം സ്റ്റീലിൽ നമുക്ക് വരുന്നുണ്ട്. സൈഡിലും ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇന്നറി കൂടെ. ആ, ഇവിടെയും സ്റ്റീൽ SS വർക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏത് ഗേറ്റുകൾ വേണമെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കും അല്ലേ ചേട്ടാ. ഇതിപ്പോ നിലവിൽ ഇത് കുറവാ സ്റ്റോക്ക്. ഓഹോ, നമ്മുടെ അടുത്തൊരു ഈ റാക്ക് ഫുൾ ആകുന്നത്. ഓക്കെ ഫൈൻ. ഓഹോ, ഗ്യാപ്പാണ്. കാരണം നമുക്കിത് അടിച്ചെത്തുന്നില്ല. ഓർഡർ ഗേറ്റുകളുണ്ട്, അപ്പൊ ഇതിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബിസിയാണ്. ആ, ഞങ്ങൾ ബിസിയാണ്, അതാണ് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റാറ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ ഒരു മെഗാ ഗേറ്റ് അവിടെ കണ്ടോ. ഈ പറഞ്ഞ നല്ല തലപ്പൊക്കമുള്ള ഒരു ആർച്ച് ഗേറ്റ് അല്ലേ, നല്ല തലപ്പൊക്കമുള്ള ഗേറ്റുകളാണ്. ഇതിനെന്ത് വില വരും? അത് 47,000. ഓ, 47,000 വരുന്നുണ്ടോ. ഗേറ്റ് കണ്ടാ ഒരു 100,000 രൂപയ്ക്ക് മേലെ മതിപ്പ് തോന്നിക്കുന്ന ഒരു അടിപൊളി നല്ല തലപ്പൊക്കമുള്ള ഏത് വീടിനും ഈ പറയുന്ന പോലെ ഒരു ആ ഒരു പുകഴ്ച കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗേറ്റ് ആണ് ഇരിക്കുന്നത്. വെറും 47,000 രൂപ മാത്രമാണ് വില. സ്റ്റീൽ നോക്കൂ, മേഡ് ഇൻ ഇന്ത്യ തീർച്ചയായിട്ടും. 304. ഇതിപ്പോ ഈ പുതിയ വീട് വെക്കുന്ന ആളുകൾക്ക് മാത്രമല്ല കേട്ടോ, നിലവിലിപ്പോ ഈ പറയുന്ന പോലെ ഉള്ള ഗേറ്റുകൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് നിങ്ങൾക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇപ്പോ ഗേറ്റ് ഇല്ലാത്ത വീടുകളാണെങ്കിലും നിങ്ങൾ ഒരു ഗേറ്റ് വെച്ച് കഴിയുമ്പോൾ ആ ഒരു വീടിന്റെ ലുക്ക് തന്നെ വ്യത്യാസമാവും. ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആദ്യത നമ്മുടെ വീടിന് നമുക്ക് ഗേറ്റ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് തിരിക്കുമ്പോൾ നമുക്ക് കൈ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇത് കൊണ്ട് വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഓർഡർ വരുന്നത്
കൊണ്ടുവച്ചതിന് ശേഷം തൊട്ടടുത്ത വീട്ടുകാർ പിന്നെ രണ്ടോ അവര് അവര് തന്നെ റെഫർ ചെയ്ത് വിടുന്നതാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ക്വാളിറ്റിയെ കുറിച്ച്. പിന്നെ ഇത് അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പഞ്ചിങ് അതുപോലെ തന്നെ നിറയിറുത്തുന്നത്. ഇത് ഈ ഇരിക്കുന്ന ഗേറ്റ് ഉണ്ടല്ലോ, ഇത് ഇത് വരുമ്പോ ഇത് 27,000 രൂപ ഗേറ്റ്. 27,000 അല്ലേ? ഓക്കെ, 27,000 രൂപ മാത്രമാണ് വില വരുന്നത്. അത്യാവശ്യം നല്ല ഒരു അടിപൊളി, നമുക്കിവിടെ ഈ പറയുന്ന പോലെ ഗേറ്റുകൾ കാണുമ്പോൾ മനസ്സിനൊരു തൃപ്തി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, വരുന്ന എല്ലാവരും ആദ്യം ഒരു കൺഫ്യൂഷനാണ് വരുന്നത്, കൊടുക്കുന്ന മൂല്യമാണ്, അതെ ഏതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ്. 1,000 രൂപ വ്യത്യാസത്തിൽ അടിപൊളി ഗേറ്റുകളുടെ ഒരു ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മോഡലാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഫോൾഡിംഗ് ആണ്, ഫോൾഡിംഗ് ഗേറ്റ് അല്ലേ. അപ്പൊ എന്താ അതിന്റെ ഗുണം? എന്താണ് അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ സ്പേസ് കുറവായത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇത് മടക്കി വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് വിടാം. അപ്പൊ നമുക്കിത് ഗേറ്റ് 12 അടിയാ. ഈ ഗേറ്റിന്റെ ഒരു സൈഡ് തുറക്കണമെങ്കിൽ റേഡിയലി 6 അടി വേണം. ഈ ഗേറ്റ് ആകുമ്പോ 3 അടി മതി. അതായത് ഇത്രയും ഏരിയ മാത്രം ഇതങ്ങ് മടക്കി വെക്കും. മടക്കി വെച്ച് കഴിഞ്ഞാൽ 3 അടിയിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഫോൾഡായി പോകും. അതായത് ഇപ്പൊ അധികം മുറ്റം അല്ലെങ്കിൽ മുൻവശം ഇല്ലാത്ത വീടുകളൊക്കെ, ഇപ്പൊ റോഡിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന വീടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്താൽ അത്യാവശ്യം നല്ല ഈ പറയുന്ന പോലെ നല്ല ഗേറ്റുമായി, അതുപോലെ നിങ്ങളുടെ പർപ്പസും ഓക്കെയാവും. എന്ത് വിലയിലാണ് നമുക്ക് ഫോൾഡിംഗ് ഒക്കെ? 26,000 രൂപ ആണല്ലേ ഏറ്റവും ബേസ്. 26,000 രൂപ അല്ലേ. ഓക്കെ, പിന്നെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഈ പറയുന്ന പോലെ ഗേറ്റ് ഓട്ടോമേഷൻ വർക്കുകൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? അതായത് ഞങ്ങൾ ഓട്ടോമേഷൻ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ അതിന്റെ റഫറൻസ് ഡീറ്റെയിൽ തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓട്ടോമേഷൻ ഞങ്ങൾക്ക് അതിന്റെ കിറ്റോ കാര്യങ്ങളോ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഓഹോ, എല്ലാം വരുന്നത് പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത് പിന്നെ നമ്മള് ഇത് കൊടുത്ത് നമ്മള് സർവീസ് ബുദ്ധിമുട്ട്, സർവീസ് ബുദ്ധിമുട്ട് പിന്നെ പോരാത്ത എന്താ മെയിൻ ആയിട്ട് ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും, 3 കൊല്ലം കഴിയുമ്പോൾ അവർ അതിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ രജിസ്ട്രേഷനിൽ പുതിയ കമ്പനിയോ വിളിച്ചാൽ കിട്ടത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് തലവേദന എടുത്ത് നമ്മൾ വെക്കാത്തത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ പറയുന്ന പോലെ ഗേറ്റിന്റെ വിശേഷങ്ങൾ. ഒരുപാട് ആൾക്കാർ പേഴ്സണലി നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നമ്മൾ ചോദിച്ചാണ് ഈ പറയുന്ന പോലെ നല്ല നല്ല ഗേറ്റ് വിൽക്കുന്ന ഒരു സ്ഥാപനം പരിചയപ്പെടുത്താനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച ഒരു സ്ഥാപനമാണ് അല്ലേട്ടന്റെ ഈ ഒരു സംരംഭം. അപ്പൊ ഇനിമേ ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വിളിക്കുക, ഗേറ്റുകൾ വാങ്ങിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. വണ്ടിയിൽ തന്നെ പറ്റും.